സിസ്റ്ററെ, കുതിരവട്ടത്തേക്കുള്ള ബസ് ഇനി എപ്പോഴാ? 9 മണിക്ക്. ഞാനും അങ്ങോട്ടാ. അയ്യോ, ഞാൻ ആശുപത്രിയിലേക്കല്ല, ഞാൻ നോർമലാ, എനിക്ക് വഴിയിലിറങ്ങാനാ. ഒരു ബിൽസ് ഒരു പാക്കറ്റ്. ഒരു പാക്കറ്റ് അല്ല, ഒരു ബിൽസ് ഒരു പാക്കറ്റ്. ഒരു ബിൽസ് ഒരു കാലി പാക്കറ്റും. കാലി പാക്കറ്റ് ഇല്ല. അതെന്താ? ഇവിടെ ഞാൻ ഇത് വെച്ച് മാനേജ് ചെയ്തോളാം. ഇതിനെന്താ ചാർജ്? 80 പൈസ. അല്ല, ഈ ഹോട്ടൽ പാരമൗണ്ട് ടവർ എവിടെയാ? എന്താ ഹോട്ടൽ പാരമൗണ്ട് ടവർ എവിടെയാ? അത് പുറത്തേക്ക് പോണല്ലോ. കുതിരവട്ടത്ത് പോണ വഴിക്കാ. ഞാനും അങ്ങോട്ടാ, ഞാൻ അവിടുത്തെ സ്റ്റാഫാ. എന്നാ സാറും കൂടെ കയറട്ടെ, എനിക്ക് ഇവിടുത്തെ വഴിയൊന്നും പരിചയമില്ല. വിട്ടോ. ഇവിടെ ആദ്യമായിട്ടാണല്ലേ? അതെ സർ, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരിക. മുതലാളി ഇന്നലത്തെ ഇവനെയും ഫ്ലൈറ്റിലും പോകുന്നു. എന്നോട് വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. എന്തൊരു ചൂട്! എയർ കണ്ടീഷൻ ഇല്ലാതെ തന്റെ മുതലാളി ഇതിനകത്തിരുന്ന് എങ്ങനെയാണോ യാത്ര ചെയ്യുന്നത്? ബാംഗ്ലൂർ ചൂട് കുറവല്ലേ സാർ? ആ, അതുകൊണ്ട് കൊള്ളാം. ഇവിടെ ആണെങ്കിൽ പറ്റുമോ? അൺസൈക്കിൾ. അയ്യടാ, കാറിന്റെ മുമ്പിൽ ചാടിയതും പോരാ കുട്ടനിക്ക. അതെ, കാറിന് മാത്രം പോകാനുള്ളല്ലേ റോഡ്, ആൾക്കാർക്ക് നടക്കാൻ കൂടി ഉള്ളതാ. മാറി നോക്കിയല്ലേ കാർ ഓടിക്കുന്നത്, താഴെ നോക്കിയാ. എക്സ്ക്യൂസ് മീ, തിരിച്ചു ചെല്ലില്ലെന്നും പറഞ്ഞാണോ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചത്? ആഹാ, വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കിയതും പോരെ, ആളെ കളിയാക്കാ. വണ്ടി വരുന്ന കാണാൻ മുഖത്ത് കണ്ണില്ലേ? ഇനി അഥവാ ആത്മഹത്യ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടതാണെങ്കിൽ അത് എന്റെ കാറിന്റെ മുമ്പ് ചാടിയാ നടക്കില്ല. നല്ല ബ്രേക്കാ, അതിന് വല്ല KSRTC ബസ് നോക്കുന്നതാണ് നല്ലത്. കൂൾ ഡൗൺ, കൂൾ ഡൗൺ. ഡ്രൈവർ, വണ്ടി എടുക്കൂ. ഏത് ഹോട്ടൽ? പാരമൗണ്ട് ടവർ. അതെ, ഇവിടുന്ന് അല്പദൂരം റിവേഴ്സ് എടുത്ത് പോയാല് ഒരു ജംഗ്ഷനിലെത്തും. അവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് സ്ട്രെയിറ്റ് ആയിട്ട് പോയി വീണ്ടും റൈറ്റിലോട്ട് എടുത്ത് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് ഒരു യു ടേൺ എടുത്താൽ മതി. വേണമെങ്കിൽ കുറച്ചുകൂടെ സിമ്പിൾ ആക്കി തരാം. എന്നെ പിക്ക് ചെയ്ത സ്ഥലമില്ലേ? ആ, ബസ് സ്റ്റോപ്പ്. കറക്റ്റ്, അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നിങ്ങൾ ഈ പറഞ്ഞ ഹോട്ടൽ. വരട്ടെ. ദരിദ്രവാസി. ഈ വിളി കേട്ട് എന്റെ കാതുകൾ തടമ്പിച്ചിരിക്കുകയാണ്. സോറി സുഹൃത്തെ, ജീവിതത്തിൽ തന്നെ ഞാനൊരു ഷോർട്ട് കട്ടിന്റെ ആളാ. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇന്റർവ്യൂവിന് വന്നവരാണല്ലേ? ഞാനും അതിനാ വന്നത്. നൈസ് ടു മീറ്റ് യു, ഐ എം ഉണ്ണികൃഷ്ണൻ. ഇന്റർവ്യൂവിന് വന്നതൊക്കെ മുകളിലേക്കല്ലേ, MD പോരും. ഒന്ന് തന്നെ, ചേട്ടൻ എവിടെയോ കണ്ടതുപോലെ നല്ല മുഖപരിചയം. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല, ഇടയ്ക്കിടെ റേഡിയോയിൽ പാടാറുണ്ട്. അങ്ങനെ വരട്ടെ, അതാ പറഞ്ഞത് നല്ല മുഖപരിചയം. എവിടാ നാട്? തലവടി. വലിക്കോ. ഇതിലൊന്നല്ലേ ഉള്ളൂ. അത് സാരമില്ല, ആശാൻ തന്നെ വലിച്ചോ. എന്നാ മുകളിലേക്കല്ലേ. അല്ലപ്പോഴേ, എങ്ങനെ എന്ത്? ഇതൊന്നും നോക്കണ്ട, ആകെ ദാരിദ്ര്യവാ. ഈ ജോലി കൂടെ കിട്ടിയില്ലെങ്കിൽ. വിവാഹ പ്രായമെത്തിയ 6 സഹോദരിമാർ, തളർവാദം പിടിച്ച അമ്മ, റേഡിയോ പാട്ടുകൾ കേട്ടാണ് ചേട്ടാ ഞാൻ എല്ലാ ദുഃഖവും മറക്കുന്നത്. തനിക്ക് പാട്ട് ഇഷ്ടമാണോ? ഇഷ്ടമാണെന്ന് കൊള്ളാം. സംഗീതം എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കും ചേട്ടാ. അപ്പൊ എന്നെ പോലെ തന്നെ. ഞാനൊരു രാഗം പാടട്ടെ? ഇപ്പൊ വേണ്ട, എനിക്കൂടി ഒരു ജോലി ശരിയാക്കി തന്ന പിന്നെ എപ്പോഴും ചേട്ടന്റെ പാട്ട് കേട്ടോണ്ടേ ഇരിക്കാം. അതിനെന്തുണ്ട് ചേട്ടാ ഒരു വഴി? ആകെ ഒരു വേക്കൻസി ഉള്ളൂ. ഇന്റർവ്യൂ ആണെങ്കിൽ 4 പേർക്ക് കാർഡയച്ചിട്ടുണ്ട്. ആട്ടെ, എനിക്ക് ക്രിക്കറ്റ് കളി അറിയാമോ? അത്ര പിടിയില്ല ചേട്ടാ. MD ഒരു ക്രിക്കറ്റ് ഭ്രാന്തനാ. താനൊരു ക്രിക്കറ്റ് കളിക്കാരാന്ന് പറഞ്ഞാൽ തനിക്ക് ഈ ജോലി ഉറപ്പാ. ബാക്കി 3 പേര് പെണ്ണുങ്ങളായതുകൊണ്ട് അവര് ക്രിക്കറ്റ് കളിക്കുന്ന പ്രശ്നമേ ഇല്ല. അപ്പൊ പിന്നെ തനിക്ക് കുറച്ചൊക്കെ അറിയാമായിരുന്നെങ്കിൽ. ഞാൻ ക്രിക്കറ്റ് കളിക്കും ചേട്ടാ. ഡെയിലി കളിക്കില്ലെന്നേ ഉള്ളൂ, ഒന്നരാട ഇങ്ങനെ കളിച്ചോണ്ടേ. അപ്പൊ പിന്നെ താൻ രക്ഷപ്പെട്ടു. അവനെ, ഈ ക്രിക്കറ്റിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞെന്ന് ആരും അറിയണ്ട. ഏയ്, താ മുകളിലേക്കല്ലേ, ഞാൻ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ വരാം. ചേട്ടാ ഒരു മിനിറ്റ്. പിന്നെ വിവാഹം കഴിഞ്ഞവർക്ക് ജോലിക്ക് മുൻഗണന എന്ന ആപ്ലിക്കേഷനിൽ ഉണ്ടായിരുന്നല്ലോ, അതെന്താ കാര്യം? എന്താ
താങ്കൾ അല്ലേ? കല്യാണം കഴിച്ചതാ, എന്നാലും അതിന്റെ കാര്യം അറിഞ്ഞാൽ അതിനനുസരിച്ച് ഇന്റർവ്യൂവിന് പെർഫോം ചെയ്യാമല്ലോ എന്ന് കരുതിയ. അവിവാഹിതരായാൽ പ്രേമവും ചുറ്റിക്കളയുമായിട്ട് സമയം കളയുമെന്ന മാനേജ്മെന്റിന്റെ വാദം. പണി ചെയ്യത്തില്ല. വെരി കറക്റ്റ്. എന്നാ തല്ല്. സർ, ഇന്റർവ്യൂവിന് സമയമായി, എം ഡി ഇതുവരെ എത്തിയിട്ടില്ല. താഴെ കാൻഡിഡേറ്റ്സ് വെയിറ്റ് ചെയ്യുന്നു. സ്വന്തം മാനൊക്കെ എം ഡി ആക്കി വെച്ച് എന്നെ വേണം തല്ല. ഹലോ, യെസ്, നീ എവിടുന്ന വിളിക്കുന്നേ? വീട്ടിൽ നിന്നോ? ഇന്റർവ്യൂവിന് സമയമായില്ലേ? ക്രിക്കറ്റ് ടെലികാസ്റ്റോ? നിന്റെ ഒടുക്കത്തെ ഷടപ്പ്. അവന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അത്ര ടി വിയിൽ ക്രിക്കറ്റ് ഉണ്ട് പോലും. ഞാനിന്ന് വീട്ടിലോട്ടില്ല. ആദ്യ ടി വി അടിച്ചു പൊളിക്കും. അപ്പൊ ഇന്റർവ്യൂ മാറ്റി വെക്കട്ടെ സർ? വേണ്ട, ഞാൻ നടത്തിക്കോളാം. കാൻഡിഡേറ്റ്സിന്റെ ഡീറ്റെയിൽസ് എവിടെ? താഴെ എം ഡിയുടെ റൂമിലുണ്ട്. ആ, അങ്ങോട്ട് പോ. അപ്പൊ മിനിസ്റ്ററെ കാണുന്ന കാര്യം നാളെ ആവടു. ബ്ലഡി ഫൂൾ സർ. തന്നെയല്ല, എനിക്കതൊരു പ്രശ്നമേ അല്ല. ഇതാ ഇന്റർവ്യൂ തുടങ്ങിയോ? നടന്നോണ്ടിരിക്ക. ആ, ഇന്റർവ്യൂവിന് വന്നാണല്ലേ. എനിക്കിരിക്കൂ. മിസ് ഉണ്ണികൃഷ്ണൻ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സർട്ടിഫിക്കറ്റ്. Take your seat. Thank you, sir. Married ആണോ? അതെ സർ. പ്രീവിയസ് എക്സ്പീരിയൻസ്? ഇല്ല സർ, ആദ്യത്തെ വിവാഹമാണ്. അതിരിക്കട്ടെ, എന്തൊക്കെയാണ് നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്? ഞാനൊരു ഫാസ്റ്റ് ബൗളർ ആണ് സർ. ബാറ്റിംഗും മോശമല്ല. ഞാൻ ഡെയിലി രാവിലെയും വൈകിട്ടും ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യും. പിന്നെ ടി വിയിൽ ക്രിക്കറ്റ് ഉണ്ടെങ്കിൽ മറ്റെല്ലാ ജോലിയും മാറ്റി വെച്ചിട്ട് ടി വിയുടെ മുമ്പ് തന്നെ കുത്തിയിരിക്കും. And now, was a macram from the pavilion end. A well-flighted ball outside the ostrom, cleanly driven to the boundary. Which takes Sachin Tendulkar's score to 41 and India moves on to 241 for the loss of 6 wickets. Shut up! Sir, ഞാൻ ഇമ്രാൻ ഖാൻ, ഇയാൻ ബോധം, കപിൽ ദേവ് തുടങ്ങിയവരുടെ ആരാധകനാണ്. ഷാർജയിലെ ഇന്ത്യ പാകിസ്ഥാൻ കളി സാറ് കണ്ടോ? ഷോ, ഫൈനൽസിൽ ഇന്ത്യ കൊണ്ട് കളഞ്ഞില്ലേ? സാറിനറിയോ, എന്റെ ക്രിക്കറ്റ് ഭ്രാന്തിന്റെ പേരിൽ വീട്ടിൽ ഭാര്യയായിട്ട് സ്ഥിരം വഴക്കാണ്. വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ക്രിക്കറ്റിന്റെ മഹത്വത്തെ കുറിച്ച് അവക്കൊന്നും അറിയില്ല. മണ്ടി. അവള് പറയുന്നത് ക്രിക്കറ്റ് കിറുക്കന്മാരുടെ കളിയാണെന്നാണ്. ക്രിക്കറ്റിന്റെ പ്രശ്നത്തിൽ അവളുമായിട്ടുള്ള ബന്ധം ഒഴിയാൻ വരാൻ ഞാൻ തയ്യാറാണ്. താൻ ഏതുവരെ പോകുന്നു ഞാൻ നോക്കുമായിരുന്നു. തനിക്കറിയാവോ എന്റെ മകന്റെ ലൈഫ് നശിപ്പിച്ചത് ക്രിക്കറ്റാണ്. തന്റെ ഭാര്യയുടെ പകുതി വിവരങ്ങൾ തനിക്കുണ്ടായിരുന്നെങ്കിൽ താൻ രക്ഷപ്പെട്ടനി. താൻ ബന്ധം ഒഴിയുമല്ലേ. തന്റെ ഭാര്യയുടെ ജോലിക്ക് അപേക്ഷിച്ചിരുന്നെങ്കിൽ ഒരു ഇന്റർവ്യൂ നടത്താതെ ഞാൻ അവൾക്ക് ജോലി കൊടുത്തനി. എന്റെ ക്രിക്കറ്റിലുള്ള ഇൻട്രസ്റ്റ് സാർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയല്ലേ. സാർ എന്ത് പറഞ്ഞാലും ശരി, എന്റെ അഭിപ്രായം ഞാൻ മാറ്റുന്ന പ്രശ്നമില്ല. ക്രിക്കറ്റിന്റെ മഹത്വത്തെ കുറിച്ച് അറിഞ്ഞുകൂടാത്തവർ മണ്ടന്മാരാണ്. മണ്ടന്മാരാണ്. സ്വല്പം നേരം കൂടെ അതിനകത്ത് ഇരുന്നെങ്കിൽ ചെകിട്ട താടി വരെ കിട്ടിയേനെ. എന്നോട് ക്ഷമിക്കണം, ആള് മാറിപ്പോയി. ഇന്ന് ഇന്റർവ്യൂ ചെയ്ത ചെയർമാന ഈ ചെയർമാന്റെ മകനായ എം ഡി. അദ്ദേഹം വീട്ടിൽ നിന്ന് ക്രിക്കറ്റ് കാണുക. ഈ ചെയർമാൻ എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് പറയത്തക്കതായി ഒരു വീക്ക്നെസ്സും ഇല്ല. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ മനസ്സലിഞ്ഞു പോകും. ആള് ശുദ്ധന. അടുത്ത തവണ നമുക്ക് ഒപ്പിക്കാം. ധൈര്യമായിട്ട് പോ, ഇച്ചിരി പണിയുണ്ട്. ഇതിന് ഉത്തരം അറിയില്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി? അറിഞ്ഞൂടെ സർ. ആരാണ് ഫൈഡിപ്പിഡിസ്? അറിയില്ല സർ. എന്താ എന്താ സാറിന്റെ ഇത്തരം കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസിന് മറുപടി പറയാൻ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല സർ. ജീവിതം തന്നെ എനിക്കിപ്പോ ഒരു ചോദ്യചിഹ്നമാണ്.
ഒരു സാധാരണ ഹൗസ് വൈഫായി ജീവിക്കാൻ ആഗ്രഹിച്ച പെൺകുട്ടിയാണ് ഞാൻ. പക്ഷേ വിധി, ഒരു ജോലിക്കും പോവാൻ താല്പര്യമില്ലാത്ത ക്രിക്കറ്റ് ഭ്രാന്തനായ ഭർത്താവ് അയാളുടെ ക്രിക്കറ്റ് ഭ്രമത്തിന് എതിരെ നിൽക്കുന്നതിന്റെ പേരിൽ എന്റെ ജീവിതം തന്നെ ഹോമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. What do you mean? അതെ സർ, ഇപ്പോഴിവിടുന്ന് ഇറങ്ങിപ്പോയ ആളാണ് സർ എന്റെ ഭർത്താവ്. അതെ സർ, ഈ ജോലിയും കൂടി എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല സർ. ഇതെന്താ, ആരെങ്കിലും കേട്ടാ എന്ത് വിചാരിക്കും? എന്റെ വിഷമം സാറിനോടല്ലാതെ ഞാൻ ആരോടാ പറയാ? വേണ്ട സർ, എനിക്ക് ഈ ജോലി വിധിച്ചിട്ടില്ലാന്ന് കരുതിയാ മതിയല്ലോ. ഞാൻ പോവാണ്, സാറിനെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. നിൽക്കൂ, യു ആർ അപ്പോയിന്റഡ്. ടെസ്റ്റിമോണിയൽസ് മാനേജർക്ക് സബ്മിറ്റ് ചെയ്തിട്ട് നാളെ തന്നെ ജോയിൻ ചെയ്തോളൂ. ക്രിക്കറ്റ് നേരായ കുട്ടിയുടെ ധർമ്മ സമരത്തിൽ ഞാനും ഒപ്പം ഉണ്ടാവും. എന്നോട് ക്ഷമിക്കണം സർ. എന്താ ഇത്? ആഹാ, താൻ പോയില്ലേ? ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ടെങ്കിലും ഡെയിലി അതിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കും. എന്റെ ക്രിക്കറ്റ് ഭ്രാന്ത് മാറ്റാൻ ഞാൻ യുനാനി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സർ. ഒരാഴ്ചക്കകം ഈ ഭ്രാന്ത് മാറ്റി തരാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. വിവാഹപ്രായമെത്തിയ 9 സഹോദരിമാർ, ക്ഷയം പിടിച്ച അച്ഛൻ ഞാനാണ് സർ ഇവരുടെ ഏകാശ്രയം. അത് ശരി, അപ്പോഴും തനിക്ക് എന്റെ ഭാര്യയെ പറ്റി ഒന്നും പറയാനില്ലല്ലേ സർ? എന്റെ ഭാര്യ മെന്റലി നോ എക്സ്പ്ലനേഷൻ. താൻ ഒന്നുകൊണ്ടും വിഷയേണ്ട കാര്യമില്ല. തനിക്ക് ഒന്നില്ലെങ്കിലും തന്റെ ഭാര്യയ്ക്ക് ഞാൻ പോസ്റ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ആ, ഇനി നിങ്ങൾ തമ്മിൽ ഒരു വഴക്കുണ്ടാവാൻ പാടില്ല. ഓക്കെ. സത്യം പറ, എന്ത് വേല നീ ഒപ്പിച്ചത്? ചെയർമാൻ, എവളെന്റെ ഭാര്യ? വണ്ടി വിടുക.